ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ഫോണിൽ ഫോർ ജി ആയിരുന്നു നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അല്ലെ ഇന്നലെ മുതൽ അല്ലെ ഇന്ന് രാവിലെ മുതൽ 4G+ എന്ന് പറഞ്ഞൊരു ഇതിൽ നെറ്റ് ഓണാക്കുമ്പോൾ മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സ്പീഡും നോർമൽ 4G സ്പീഡും 4G+ വന്നതിലുള്ള സ്പീഡും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4G+, ഈ 4G+ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പറയുന്ന പേരാണ് കരിയർ അഗ്രഗേഷൻ. അതായത് നമുക്ക് രണ്ട് 4G ഡാറ്റയായിട്ട് കിട്ടും. അതായത് നമുക്ക് ഇതിന് പറയുന്ന മെയിനായിട്ട് ഇതിനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4G നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഒരു 4G+ എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ 4G LTE മോഡിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഒരു ഈ കരിയർ അഗ്രഗേഷൻ. അതായത് നമുക്ക് രണ്ട് ഫ്രീക്വൻസിയിലുള്ള, ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 2300 4G ബാൻഡ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ 2300 രണ്ട് ബാൻഡായിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് 4G നെറ്റ്വർക്കായിട്ട് ഇവിടെ കിട്ടുന്നതാണ്. അതാണ് 4G+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഫോണിൽ കിട്ടുന്നത്, ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില സ്മാർട്ട് ഫോണുകൾ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. എല്ലാ ഫോണിലും ഈ ഒരു നെറ്റ്വർക്ക് കിട്ടില്ല 4G+. ഓക്കെ, ഡ്യുവൽ ബാൻഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളിൽ മാത്രമേ ഇത് നമുക്കിപ്പോൾ കിട്ടുകയുള്ളൂ. ഈ 4G+ ഈ ഒരു ഡ്യുവൽ ബാൻഡ് നെറ്റ്വർക്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന കാരണം, ഈ ഒരു കരിയർ അഗ്രഗേഷൻ ഫീച്ചർ കാരണം നമുക്ക് നമ്മുടെ ഫോണിൽ നെറ്റ്വർക്കിൻ്റെ വേഗത, നമുക്ക് അപ്ലോഡിംഗ് ആയാലും ഡൗൺലോഡിംഗ് ആയാലും നമുക്ക് വേഗത വർദ്ധിപ്പിച്ച് നമുക്ക് കിട്ടും. അതായത് നമുക്ക് സാധാ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് ഡാറ്റ കിട്ടുന്നതാണ്. നമുക്കതുപോലെ തന്നെ 4G പിന്നെ വോൾട്ടി കോൾസും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള സ്പീഡ്, പിന്നെ നോർമൽ 4G സ്പീഡ്, 4G+ ആയി കഴിഞ്ഞിട്ടുള്ളൊരു സ്പീഡ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എത്ര ബാൻഡ് കിട്ടുന്നു, എങ്ങനെയൊക്കെ ബാൻഡ് നമുക്ക് റിസീവ് ചെയ്യുന്നു, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോർമൽ 4G ഇതാണ്. അതായത് 4G+ അല്ല, വെറും 4G. ഇപ്പോൾ ഈ 4G നെറ്റ്വർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ, യൂട്യൂബിൻ്റെ ഹോം പേജ് ഞാൻ ഇവിടെ എടുത്ത് നോക്കുകയാണ്. ഇവിടെ ലോഡാവാൻ കുറച്ച് താമസമുണ്ട്. മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ കണ്ട് ലോഡാവാൻ കുറച്ച് താമസമുണ്ട്, കുറച്ച് താമസിച്ചേ ലോഡാവുള്ളൂ. ലോഡാവാൻ ഒരുപാട് താമസമുണ്ട്. കുറച്ച് ലൊക്കേഷനിൽ നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ നമുക്ക് 4G+ കിട്ടും. അതും കൂടെ നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നിൽക്കുന്നത് നമുക്ക് മുകളിൽ നെറ്റ്വർക്ക് ബാറിൽ 4G ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ലോഡാവാൻ വളരെ താമസമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, നോർമൽ 4G മോഡാണ് ഇവിടെ കിടക്കുന്നത്, ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പം പ്ലേ ആവുന്നില്ല. നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് 4G+ നെറ്റ്വർക്ക് ഉള്ളിടത്ത് പോയിട്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വളരെ വേഗത്തിൽ തന്നെ അത് പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ 4G 4G+ രണ്ട് ബാൻഡായിട്ട് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഡ്യുവൽ ബാൻഡ് നമുക്ക് എങ്ങനെയാണ് 2300 രണ്ട് ബാൻഡായിട്ട് നമ്മുടെ ഫോണിൽ ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നതിൻ്റെ ഞാനത് കാണിച്ചു തരാം. നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ 2300+2300 ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസി റിസീവ് ആകുന്നത്. ഇവിടെ നെറ്റ്വർക്ക് മോൺസ്റ്റാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് നെറ്റ്വർക്ക് മോൺസ്റ്റാർ എന്ന് സെർച്ച് ചെയ്ത ശേഷം അതിൽ നമുക്ക് കുറച്ച് പെർമിഷൻസൊക്കെ ചോദിക്കും, അതെല്ലാം അലവ് ചെയ്ത് കൊടുക്കുക. അലവ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഇത് ലെറ്റ്സ് ഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ ഓൺ ആക്കാൻ ചോദിക്കും. ആ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം
നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 4G+ ആണ് കിട്ടുന്നത്. 4G+ നമുക്ക് 2300+2300 ഇതാണ് നമുക്ക് കരിയർ അഗ്രഗേഷൻ ഡ്യുവൽ ഫ്രീക്വൻസി. അതായത് രണ്ട് നെറ്റ്വർക്കായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, 4G ആയപ്പോഴത്തേക്ക് 2300 സിംഗിൾ ഫ്രീക്വൻസി ആയിട്ടുണ്ട്. ഇവിടെ മേളിൽ 4G സിംഗിൾ ആയിട്ടുണ്ട്, 4G+ മാറി 4G ആയി, ഇവിടെ 2300 ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് 4G+ വന്നപ്പോഴത്തേക്ക് 2300+2300. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ നമുക്ക് സ്പീഡ്, നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കൂടുന്നതായിരിക്കും. അതുകൂടാതെ താഴെ നമുക്ക് ഇതിൻ്റെ വരുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നമ്മൾ സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഊക്കള ആപ്പ് വഴിച്ചിട്ട് നമുക്ക് സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഊക്കള ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് 4G, ഇതിപ്പോൾ നോർമൽ 4G ഒരു സ്പീഡാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോർമൽ 4G സ്പീഡും നമുക്ക് 4G+ വരുമ്പോഴുള്ള സ്പീഡും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നോർമൽ 4G ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് കാണിക്കുന്നത് 0.15 MBPS ആണ് ഡൗൺലോഡിംഗ് സ്പീഡ് കാണിക്കുന്നത്. ഇനി അപ്ലോഡിംഗ് സ്പീഡും കൂടെ നമുക്ക് നോക്കാം. അതിവിടെ വരുന്ന ഇപ്പോൾ വരും. ഓക്കെ, അപ്ലോഡിംഗ് സ്പീഡ് വന്നിട്ടുണ്ട്, 0.09. ഇത് വളരെ കുറവാണ് സ്പീഡ്. നമുക്കിനി 4G+ ഉള്ള ഒരു നെറ്റ്വർക്ക്, 4G+ കിട്ടുന്നിടത്ത് നമുക്ക് വന്നിട്ട് ഇതിൻ്റെ സ്പീഡ് സെയിം പ്രോസസ്സിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഗോ കൊടുക്കുന്നു. ഗോ കൊടുത്ത ശേഷം കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ മുകളിൽ 4G+ ആണ് കാണിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇത് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ 5 MBPS വന്നിട്ടുണ്ട്, 4. ഇത് കറക്റ്റ് നമുക്കിപ്പം ഒരു സ്റ്റേബിളായിട്ടുള്ള നെറ്റ്വർക്ക് ഇപ്പം അറിയാൻ പറ്റും. 4.42 MBPS ഡൗൺലോഡിംഗ് സ്പീഡ് 4G+ കണ്ടില്ലേ. അതാണ് 4G+ നമുക്ക് ഇത്ര സ്പീഡ് കിട്ടുന്നത്. രണ്ട് ബാൻഡ് ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഡൗൺലോഡ് സ്പീഡും കൂടെ നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കണം. ഇപ്പോൾ ഡൗൺലോഡ് സ്പീഡ് 4.42 ഉണ്ട്, അപ്ലോഡിംഗ് സ്പീഡ് 0.09 ഉള്ളൂ. അപ്പം നമുക്ക് 4G+ വരുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. നേരത്തെ നമുക്ക് 1 MBPS താഴെ ഉള്ളായിരുന്നു, ഇപ്പം 4.42 ഉണ്ട്. ഓക്കെ.